വനാന്തരങ്ങളിലൂടെ ഞങ്ങൾ യാത്രയായിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു റംബൂട്ടാൻ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് ഫിലോസാൻ. ഒത്തിരി പേർക്കൊന്നും അറിയത്തില്ലായിരിക്കും, എങ്കിലും ഞങ്ങളുടെ ഒരു ഫിലോസാൻ തോട്ടം ഒന്ന് കാലിയാക്കാൻ വേണ്ടിയിട്ട് ഞാനുണ്ട്, എന്റെ സിസ്റ്റർ ഉണ്ട്, പിന്നെ ഇക്ക ഉണ്ട്, അവളുടെ ഹസ്ബൻഡ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണേ. പോകുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മുടെ ഇതേ അപ്പുറേ കിടക്കുന്ന വണ്ടിയുണ്ടോ, ഇതാ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. വണ്ടിയുടെ സീറ്റൊക്കെ അഴിച്ചു വെച്ചിരിക്കുവാണ്. ഞങ്ങൾ ആ മരത്തിലെ കായ്കളെല്ലാം പറിച്ച് അത് കാലിയാക്കിട്ട് വരാൻ വേണ്ടി പോവാണ്. ഞങ്ങൾക്ക് റോഡ് സൈഡിൽ ഇട്ട് വിൽക്കാനാട്ടോ. അപ്പം അതിന് വേണ്ടിട്ട് ഞങ്ങൾ പോവുകയാണേ. അപ്പൊ നമുക്കിനി പോയിട്ട് അവിടെ ചെന്നിട്ട് കാണാം. ചേട്ടാ, ഹലോ. അങ്ങനെ ഞങ്ങൾ ഫിലോസാൻ പറിക്കാനുള്ള വീടിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഞാനുണ്ട്, അനിയത്തിയുണ്ട്, അവർ ഫ്രണ്ടിൽ കയറിപ്പോയി. അപ്പൊ ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. ഇതുണ്ടോ, നല്ല അടിപൊളി ലൊക്കേഷനാണ്, നല്ല ഹൈ റേഞ്ചിൻ്റെ ഒരു ഒരു പകുതി പാർട്ടെന്ന് വേണമെങ്കിൽ പറയാം. നേരെ കുറേ താഴെയായിട്ടൊരു ആറ് നന്നായിട്ട് ഒഴുകുന്നുണ്ട്. ഇതാണ് നമ്മൾ പറിക്കാൻ, ഫിലോസാൻ പറിക്കാൻ വന്ന വീട്. അടിപൊളിയായിട്ടുണ്ട്, വലിയ ഫിലോസാൻ തോട്ടമാണെന്നൊക്കെ പറഞ്ഞാണ് ഇവർ ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണോ എന്തോ അറിയാം നമുക്ക്. അതിലേക്ക് പോകാം. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ എന്തെല്ലാം ഒക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്താണേലും സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണണം. അങ്ങനെ നമ്മുടെ ചങ്കു ബ്രോ ബാദ്ഷാ പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇക്കായും കൂടെ പറിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കാണാം. എന്തായാലും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ മരത്തിന് പൊക്കം ഇല്ലെന്നൊന്നും വിചാരിക്കേണ്ട, നമ്മളിപ്പോൾ അവരുടെ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. മുറ്റത്തിൻ്റെ താഴെയായിട്ട് നിൽക്കുന്ന മരത്തിൽ നിന്നാണ് നമ്മളിത് പറിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് ഇവരുടെ മുറ്റത്തേക്കുന്ന റോസാ ചെടിയൊക്കെ കണ്ടോ, അതിൻ്റെ ഇടയിൽ കൂടെ കൈയിട്ട മുള്ളു കൊള്ളാതെ നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആണോന്നോ? അതെ, ഞാൻ എനിക്ക് ഇതിനെ പറ്റി അറിയാവുന്ന കുറച്ച് കാര്യം പറയാം കേട്ടോ. ഈ ഫിലോസാന്റെ പേര് ശരിക്കും പറഞ്ഞാൽ പുലാസാൻ എന്നാ, അതാണ് അതിന്റെ ഒറിജിനൽ നെയിം. പക്ഷെ ഇതെന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് വളരെ കുറവാണെങ്കിലും ഇതിന്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് മലേഷ്യ കേട്ടോ. മലേഷ്യൻ ഫ്രൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ പുലാസാൻ. നമ്മളൊക്കെ ഫിലോസാൻ എന്ന് വിളിക്കും നമ്മുടെ സ്വന്തം പുലാസാൻ. മരത്തിന്റെ ഇടയിൽ കൂടി ചുവട്ടിലൂടെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മരത്തിന്റെ അടുത്ത തറായി ഗൈസ് ണ്ടോ, പക്ഷെ ഇതിനകത്ത് നിറയെ കായ്കളാട്ടോ ഫിലോസാൻ ഉണ്ട്. പക്ഷെ നമുക്ക് ഫോക്കസ് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. കണ്ടോ, കൊട്ട നിറയെന്നൊക്കെ പറഞ്ഞ പോലെ നല്ല രസമായിട്ടുണ്ട്. എന്നെ ഭംഗിയാന്ന് പറയാം. ഇതുണ്ടോ, കൊല 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 അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. ണ്ടോ, എന്നാണേലും വന്നതും കാണാൻ പറ്റിയതും സന്തോഷം. ഭാഷ അവിടെ ഏറി പിടിച്ച് നിന്ന് പറിക്കുകയാണ്. ഇച്ച ഇതേണ്ട താഴെ നിന്ന് സെറ്റപ്പ് ആക്കുന്നുണ്ട്. ഇവിടെ നോക്കണേ, അടിപൊളിയായിട്ടില്ലേ. ഇതുണ്ടോ, നിറയെ ഫിലോസാൻ. ഞാൻ ഇത് പറിച്ചെടുക്കാൻ പോവാണ്. ഇത്ര നേരം ഞാൻ വായി നോക്കി നിന്ന് ഫിലോസാൻ പറിക്കുന്നത് വീഡിയോ എടുക്കുമായിരുന്നു. ഇനിയിപ്പോ നമ്മൾ സ്വന്തമായിട്ട് പറിക്കാൻ പോകട്ടോ, അല്ലെങ്കിൽ ലാസ്റ്റ് ഇവർ പറയത്തില്ല നീ എന്തിനാടി വന്നതെന്ന്. അതുകൊണ്ട് നമ്മളിത് പറിച്ചെടുക്കാൻ പോവുകയാണ്. കണ്ടോ, നല്ല ആപ്പിൾ പോലത്തെ ഫിലോസ. ഇതിന്റെ മുള്ളൊക്കെ കണ്ടോ, നല്ല സെറ്റപ്പ് ആയിട്ട് ചക്കയുടെ പൊളിച്ചു കാണിച്ചേടി എല്ലാരെയും ഒന്ന്. ഇത് നല്ല പൊളി സാധനം കേട്ടോ, ഇത് ഞാൻ പൊളിച്ചു കാണിക്കാവേ. ഭയങ്കര ടേസ്റ്റാ. അത് നമ്മുടെ റംബൂട്ടാൻ പോലെ തന്നെ, ഈ ബഡ് റംബൂട്ടാൻ ഇല്ലേ അതുപോലൊക്കെ തന്നെ ഇരിക്കും. കണ്ടോ, നല്ല മധുരമുള്ളതാണ്, ഭയങ്കര മധുരമാണ് ഇതിന്. നല്ല ഫ്രഷ് കൂടുതലാ. ഈ ഇത് നല്ല വളമൊന്നും ചേർക്കാത്ത നല്ല ഫ്രഷ് ആയതുകൊണ്ട് ഒന്നും പേടിക്കണ്ട. അവൾ നൈസായിട്ട് തിന്നുവാണ്. ഒച്ച കയറിയിരിക്കുന്ന കാണിക്കാടിപ്പ.
ഇവിടെയും ഒച്ചിന്റെ ശല്യമാണ്. എവിടെ പോയാലും ഡേഞ്ചറസ് ആയിട്ടുള്ള വൃത്തികെട്ട സാധനമാണ് ഏറ്റവും കൂടുതൽ. നല്ല മഴയാണ്. അപ്പൊ മഴയത്ത് സത്യം പറഞ്ഞ ഉറക്കത്തിൽ നിന്നിട്ട് ഇവര് ഇവരുടെ കൂടെ ഇങ്ങനെ പോണോ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇവരുടെ കൂടെ പോന്നു. കൊണ്ടുവരാൻ അവന് ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഞാനും സജിയും നെബുക്കുട്ടനും കൂടെ കേറി ഇങ്ങനെ പോന്നു. ഇനി നമുക്ക് ബാക്കി സംഭവങ്ങളൊക്കെ കാണാം. അടിപൊളിയാട്ടോ. വേണ്ട, ഞാൻ പറിക്കുന്നില്ല. പിന്നെ ഇവിടുത്തെ അങ്കിള് പറഞ്ഞു ഇത് പുറത്തുനിന്നുള്ള ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാഴ്ചപ്പോഴത്തേനും ഇതിന് അതിനകമൊക്കെ പൊള്ളയായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ സെക്കൻഡ് ടൈം അത് കാഴ്ചപ്പോൾ നന്നായിട്ട് ഫ്ലഷ് ഒക്കെ ആയിട്ടുണ്ടായി. ഇപ്പോഴൊക്കെ നന്നായിട്ടുണ്ടായി വരുന്നുണ്ട്. ആദ്യം ഫസ്റ്റ് ടൈം ഇത് കാഴ്ച ഉടനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു, അതിനകത്ത് ഫ്ലഷ് ഒന്നും ഇല്ലായിരുന്നു. ഇത് നിറച്ചും ആകെ ഇവിടെ തോട്ടമാണെന്ന് പറഞ്ഞു വന്നാലും ഇവിടെ ആകെ ഒറ്റ മരവേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഒറ്റ മരവേ ഉള്ളൂ. അപ്പോഴത്തേനും ഇത് നിറച്ചും കായുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇലകൾ കാരണം നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത കണ്ടോ, നിറച്ചും ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അത് കാണുമ്പം തന്നെ ഒരു മനസ്സിനൊരു സന്തോഷം വരും. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. നല്ല റെഡായിട്ട് കറുത്ത ഒരു റെഡ് കളർ. നല്ല മഴ വരുന്നുണ്ട്. ഞാനപ്പം മഴയത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇവർ മഴയത്ത് പറിക്കുകയാണല്ലോ, വെറുതെ എന്നെ വേസ്റ്റായിട്ട് കൊണ്ടുവന്നാന്ന് തോന്നുന്നു. വെറുതെ ഒരു പ്രയോജനവും ഇല്ല എന്നെ കൊണ്ട്. എന്നാലും എന്നെ കൊണ്ടുള്ള പ്രയോജനം ഞാൻ നിങ്ങൾക്ക് കാട്ടാ തരുന്നത്. വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോഴത്തേനും നമുക്ക് പറിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം. മഴയാ, മഴ നല്ല സൂപ്പർ മഴ. നമ്മൾ പറിച്ചു കൂട്ടിയേക്കുന്നതാണ് വേണ്ടേ, നമ്മുടെ യൂട്യൂബർ ഇതെല്ലാം എടുത്തിടുകയാണ്. ഇതുപോലെ രണ്ട് മൂന്ന് കൊട്ടയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ചേട്ടൻ പറിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ചേട്ടനാണ് നമ്മുടെ സ്വന്തം ഭാഷ. നമ്മളെ ഇവിടെ കൊണ്ടുവരാതിരിക്കാൻ പരമാവധി പരിശ്രമിച്ച നമ്മുടെ സ്വന്തം ബാധുബായ അവൻ ഞങ്ങളെ കൊണ്ടുവരാതിരിക്കാൻ മാക്സിമം നോക്കി. പക്ഷെ നടന്നില്ല, പണി പാളി കൊണ്ട് കച്ചവടത്തിനൊന്നും പോകത്തില്ല, ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞങ്ങൾ തള്ളിക്കേറി വന്നു. അതാണ് ഞങ്ങൾ കണ്ടോ ഞങ്ങളെ കൊണ്ട് സമർപ്പിക്കുന്നത്. ചോമാരുണ്ടായിട്ട് എന്നാ കാര്യം, മനുഷ്യനെ കൊണ്ട് കണ്ടോ വീടാപാടും എടുപ്പിക്കുന്നത്. അതെ അതെ, അതെന്നൊക്കെ ഇവിടെ തന്നെ മറിഞ്ഞടിച്ച് വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു 19 കിലോ ഉള്ള ബോക്സ് വഴി ഞങ്ങൾ 10 കിലോ വേണമായിരിക്കും. ഓ, ഈ 15 കിലോ ഉള്ള ബോക്സ് എടുത്ത് നോക്കി ഞങ്ങൾ പോവുകയാണ്. അങ്ങോട്ട് കുടഞ്ഞിട്ടു കുടഞ്ഞു, അതിന്റെ വീഡിയോ എടുക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം കൊട്ടയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫിലോസാം പറയൊക്കെ കഴിഞ്ഞു. ഏകദേശം നമ്മുടെ വീട്ടിൽ പോക്കലിനോട് അടുത്ത് എത്തിയിട്ടുണ്ട്. സോ നമ്മളെല്ലാം പാക്ക് ചെയ്തെടുക്കട്ടോ. കൊട്ട നിറഞ്ഞു ഗൈസ്. അപ്പം ഞാൻ കൊട്ട എടുക്കാൻ വേണ്ടി വണ്ടിക്കകത്തോട്ട് പോകാം കേട്ടോ. ഭയങ്കര ഇറക്കമാണ്, ഇവിടെ തന്നെ കിടക്കുക. പേടിയായിട്ടും അയ്യ. നമ്മുടെ വണ്ടി താഴെ കിടപ്പുണ്ട്, മഴ പെയ്യുന്നുണ്ട്. നല്ല അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. ആ നമ്മുടെ വീടിനടുത്തൊക്കെ തന്നെയാണിത്. അങ്ങനെ ഞാൻ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. വണ്ടിക്കകത്ത് നിന്ന് ഇനി നമുക്ക് കൊട്ട എടുക്കണം. വണ്ടിക്കകമൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഫുൾ എക്യുപ്മെന്റ്സ്. ഈ കൊട്ടയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. വണ്ടിക്കകത്ത് സീറ്റ് പോലുമില്ല. സീറ്റെല്ലാം നമ്മൾ കാലിയാക്കി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ കൊട്ടയും തൂക്കി നേരെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൊട്ട വേണം. കൊട്ട കൊടുത്തിട്ട് വേണം ബാക്കി പരിപാടി ചെയ്യാൻ. കൊട്ടക്കകത്ത് പറിച്ച് നിറച്ചിട്ടോണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ ഇത് തൂക്കി മേടിക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം. അത് വിൽക്കുക എന്നുള്ളതാണ് അതിലും വലിയ ലക്ഷ്യം. ഓക്കേ, അങ്ങനെ പണി കഴിഞ്ഞു ഗൈസ്. പണി കഴിഞ്ഞു, നമ്മളെല്ലാം കൊട്ടയിലാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന്
തൂക്കിയ അങ്കിള് തരുന്നുണ്ട്, അതൊക്കെ ഒന്ന് ഇതാക്കി കൊണ്ടുപോവ. ഫിലോസാൻ 85 കിലോയും ആയിട്ട് ഞങ്ങൾ ഒരു മരത്തേ നിന്ന് കിട്ടി കേട്ടോ. 85 കിലോ ഫിലോസാൻ. ഫിലോസാൻ എന്നാന്നൊക്കെ കണ്ടോ, ഇതാണ് സാധനം. നല്ല റംബൂട്ടാൻ പോലെ തന്നെ അതിന്റെ ഫ്ലഷ് ഒക്കെ, പക്ഷെ ചക്കയുടെ പോലത്തെ ബാക്ക് വശം ഒക്കെ. അടിപൊളി സാധനമാണ്, പക്ഷെ നല്ല ഒരു കിടുക്കനായിട്ടു കേട്ടോ. 85 കിലോ ഉണ്ട് ഒറ്റ മരത്തേ നിന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇനി ബാക്കി വീട്ടിൽ ചെന്നിട്ട് ഓക്കെ പോണ വഴിയൊക്കെ കാണിച്ചു തരാം. അടിപൊളി സീൻ കേട്ടോ അവിടെ. പിന്നൊരു കാര്യം, ഇനിയും ആ മരത്തേല് 85 കിലോ നമ്മളിതിനകത്ത് തൂക്കി മുൻതൂക്കം ഒക്കെ ഉണ്ട്, അത് വേറെ. ഇനി അതിനകത്ത് ബാക്കിയുള്ളതെന്ന് പറഞ്ഞ ഒരു 50 കിലോയും കൂടെ പറിക്കാനുണ്ട്. ഫ്രൂട്ട് വലുതായി വരാനുള്ളതും പച്ചയായിട്ടൊക്കെ നിൽക്കുന്നത്. അപ്പം ഒരു മരത്തേൽ നമുക്ക് ഏകദേശം ഒരു 100-140 കിലോ ഒരു തവണ സൂപ്പർ ആയിട്ടു കേട്ടോ. അങ്ങനെ റംബൂട്ടാനൊക്കെ പറിച്ച് ഞങ്ങൾ വണ്ടിയിൽ കയറി പൊക്കോണ്ടിരിക്കുകയാണ്. നോക്കിയാടാ അവിടെ കമന്റ് അടിച്ച് തകർക്കുകയാണ്. നമ്മുടെ വണ്ടിയിൽ നിറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി സീനാണ്. നമ്മുടെ സാധനങ്ങൾ മൊത്തം വണ്ടിയിൽ കയറ്റി നമ്മൾ പിന്നെയും യാത്രയാകുകയാണ്. ഇവര് നാണം വന്നു, ഞങ്ങളുടെ കുഞ്ഞിന് നാണം വന്നിരിക്കുക. വണ്ടി പോണോണ്ടാട്ടോ ഇത്ര. ഞങ്ങൾ കാട് ഇറങ്ങി ഇതേണ്ടേ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതേണ്ടേ ഞങ്ങൾ മലകളും കാടുകളും വെള്ളത്തിന്റെ സൈഡിൽ ആറിന്റെ സൈഡിൽ കൂടി യാത്രയാകുകയാണ്. വനാന്തരങ്ങളിലൂടെ ഞങ്ങൾ യാത്രയായിക്കൊണ്ടിരിക്കുകയാണ്. മഴയുമാണ്, നല്ല സെറ്റപ്പ് സംഭവമാണ്. നല്ല മഴ ടൈമാണ് ഞങ്ങളെ കൊണ്ട് ഇങ്ങനൊരു ഒരു എന്നാടേ ഇതിന് പറയുന്ന ട്രഷർ ഹണ്ടോ എന്തോ ഹണ്ടിങ് എന്നൊക്കെ വേണേ പറയാം. എന്താണേലും ഞങ്ങൾ ഫിലോസാണ്. ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി. പിള്ളേരെല്ലാം ഇത് കണ്ട് കൊതി വെച്ച് നിൽക്കുകയാണ് ഗൈസ്. പക്ഷെ ഞങ്ങൾ ഇതൊന്നും കൊടുക്കത്തില്ല, ആർക്കും ഇത് കൊണ്ട് വിൽക്കും. ആവശ്യത്തിനുള്ള ഞങ്ങൾ തിന്നിട്ടേ വിൽക്കത്തുള്ളൂ. അതേ കാര്യം ഓക്കെ. ഇതുപോലെയുള്ള നല്ല നല്ല പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ചേട്ടാ ബൈ ബൈ.